हाई फ्रेंड्स नमस्कार प्रेसिडेंसी प्रोफेशनल अकादमी स्वागत ए पे जिष्णु नमक नमें ना महामारी अतिजीविक निक अब आंदर्भ नामेल वीटल ईरवसर नमक नमें प्लस टू विभाग तेम परीक्ष नवसर अवसर नो मसीम नामे वीटल प्रिपेर पढ़ी पचीट क्लास उद्देशी अब या उद्देशिक पोलिटिकल सयनस नमक मत सब्जक्टेपल नमक का पढ़ीको अब मनस पढ़ी तीर्च प्रसन्टियाम सब्जक्ट पोलिटिकल सयन नमें पोलिटिकल सयनस पदों चाप्टेस प्लस टूव पढ़ी पुदे प्लस वणि अपेक्षित प्लस टूवे पोलिटिकल सयन कुूरी नमुक मनसान एलिपान कुछ एलुपम पाठभाग प्लस वण कूल नमुक आर्टिकल्स अब संशयास्पद क्यों नमें मनसा प्लस टूव पोलिटिक्स अगे कूड़ल कथक मॉडल नामेको एलिपिड़ साचर्य कुछ सदर्भ पाठभाग विवरी अब मत नमुक पद अध्याय प्लस वन प्लस टू पोलिटिक्स उड़ी अल पद्याय रु भाग शीति ई रु भाग एदेशिक आदमी ते मनस नमुक आ पाठभाग मनसान पढ़ी कुछ एलुपम आद्य चाप्टर नमुक विवरी तरह इंतन राष्ट्रीय पचीट प्रत्येक आयरती नापति नाम स्वांत्रम्ला इंतन राष्ट्रीय संभव इंतन राष्ट्रीय संभव संभव विकास भावी राष्ट्रीय एने पचीट आद्य चाप्टर नाम चाप्टर परस्पर कणक्ट आईट्टर अद आ कणक्ष नमुक कृत्य रीती मनसा साधा पोलिटिकल सयनसी आदि चाप्टर पढ़ी वाले एलुपाइ अब चाप्टर पर लोक राष्ट्रीय कुछ अमेरिकन मेधावीत पे लोक रु चेरपी आगोलवत्ण क्यों आ साचर्य इन साचर्युम्बा तारतम्यपुर राम सेंशनल चाप्टर अब इनिवे या उद्देशिक पोलिटिकल सयनस आदते रु चाप्टर चाप्टर आय राष्ट्र निर्माण वे वाम चाप्टर ऐककक्षि मेधावीत युगम रु चाप्टर इन मिले यावतरी अब नाम चाप्टर राष्ट्र निर्माण वे वाणते सूचि आद चाप्टर नाम पर आयरती नापति स्वातंत्रशेम राष्ट्रीय पश्चात कुछ अलोम चाप्टर राष्ट्र निर्माण वे वाय नापति नाज्य स्वतंत्र उड़े नमें राज्य प्रधानपेट वे कुछ चाप्टर नाम पर एलिवी नमक एक्साम कूड़ल चोदी राष्ट्र निर्माण अलग स्वतंत्र इंटर वेवस्टन कूड़ा चोदी आ चोद उत्तर मूं प्रधानपेट वे नमें राज्य अकीकृत राष्ट्र ऐकीकृत और राज्य उड़क अलग राज्य स्थापित वे രണ്ടാമത്തെ വെല്ലുവിളി നമ്മുടെ ഭരണക്രമമായിട്ട് ജനാധിപത്യം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ വെല്ലുവിളി നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക ഈ മൂന്ന് പ്രധാന വെല്ലുവിളികളാണ് സ്വാതന്ത്ര്യമായതിനു ശേഷം ഇന്ത്യ നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഏകീകൃത രാഷ്ട്രം സ്ഥാപിക്കലായിരുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വൈവിധ്യങ്ങളുടെ ഒരു കലവറയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇത് വിവിധ മതങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് വിവിധ സംസ്കാരങ്ങളുണ്ട് വിവിധ ഭാഷകളുണ്ട് വ്യത്യസ്ത തരം ആളുകളുണ്ട് ഇത്രയേതിലുള്ള എല്ലാ തരത്തിലുള്ള ജാതിയിലും മതത്തിലും എല്ലാത്തിലും പെട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും സുരക്ഷയും ക്ഷേമവും ഏകീകൃതമായിട്ടുള്ള ഒരു രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഏകീകൃത രാഷ്ട്രം സ്ഥാപിക്കുക എന്നതിന്റെ നമ്മുടെ രാജ്യം നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ജനാധിപത്യം സ്ഥാപിക്കുക കാരണം ഇതിനു മുമ്പ് ജനാധിപത്യം സ്ഥാപിച്ചിരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ അമേരിക്ക പോലുള്ള വികസിത രാജ്യമായിരുന്നു മാത്രമല്ല ആ രാജ്യങ്ങളെല്ലാം തന്നെ സാക്ഷരതാപരമായിട്ട് ഒരുപാട് മുമ്പിലായിരുന്നു
ഒട്ടനവധിയായിട്ടുള്ള ദരിദ്രരും നിരക്ഷരരുമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരിക എന്നത് അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു. മൂന്നാമത്തെ സമൂഹത്തിന്റെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടുപോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ ഇവിടെ നിർത്തിയിട്ട് അവർ പോയിരുന്നത്. ആ രാജ്യത്തെ പുതിയൊരു രാജ്യമായിട്ട് ശരിക്കെന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. ആ രാജ്യത്തിലെ എല്ലാ ജനങ്ങളെയും, എല്ലാ ഭാഷയിൽപ്പെട്ടവരായാലും, എല്ലാ മതത്തിൽപ്പെട്ടവരായാലും, എല്ലാ ജാതിയിൽപ്പെട്ടവരായാലും, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ക്ഷേമവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യം നേരിട്ട മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് വെല്ലുവിളികളായിരുന്നു നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രശ്നങ്ങൾ മാത്രമായിരുന്നില്ല, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രണ്ട് രാജ്യങ്ങളായിട്ടായിരുന്നു വിഭജിച്ചത്. നമുക്കറിയാം മതത്തിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങളാക്കി ഇന്ത്യയെ വിഭജിക്കുകയായിരുന്നു. ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ആ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. വൺ വേഡ് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആരായിരുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എന്ന്. അതിനുത്തരം മുഹമ്മദ് അലി ജിന്ന എന്നാണ്. ഈ മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉപയോഗിച്ച് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നുമുള്ള രണ്ട് രാജ്യങ്ങളായിട്ട് 1947 ഓഗസ്റ്റ് 14 നമ്മുടെ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ നിലവിൽ വരികയാണ്. ആ വിഭജനത്തിന്റെ പേരിൽ ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടി വന്നു. മതപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആളുകൾ ഹിന്ദു എന്നും മുസൽമാൻ എന്നും പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കാൻ തുടങ്ങി. ഒരുപാട് പേർ രാജ്യം വിട്ട് പലായനം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് മാനഹാനി സംഭവിച്ചു. ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി. ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വിഭജനം മൂലം നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടിയായിട്ട് വന്നു. ഏറ്റവും അവസാനം ഈ വിഭജനത്തിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ജീവൻ തന്നെയായിരുന്നു. നമുക്കറിയാം 1947 നമ്മൾ സ്വാതന്ത്ര്യമാവുന്ന ഘട്ടത്തിൽ മഹാത്മാഗാന്ധി ആ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ ഒന്നും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇന്ത്യക്കകത്ത് നടന്നിരുന്ന വർഗീയ ലഹളകൾ ശമിപ്പിക്കുന്നതിന് വേണ്ടി നവഖാലിയിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയായിരുന്നു മഹാത്മാഗാന്ധി. ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി ഒരു ഹിന്ദു മതഭ്രാന്തന്റെ വെടിയേറ്റ് മരണമടയേണ്ട സ്ഥിതിവിശേഷമാണ് രാജ്യത്തുണ്ടായിരുന്നത്. ആ വിഭജനങ്ങൾ സൃഷ്ടിച്ച മുറിപ്പാടുകൾ നിന്നുകൊണ്ടായിരുന്നു 565 വരുന്ന നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുക, ഏകീകൃതമായിട്ടുള്ള രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എന്ന വെല്ലുവിളി നമുക്ക് നേരിടേണ്ടി വന്നത്. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വെല്ലുവിളിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി അന്നത്തെ പിന്നിൽ കാലത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് മാറിയ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു മുന്നോട്ട് വന്നിരുന്നത്. 565 വരുന്ന നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള രീതികളാണ് ആ ഒരു ഏകീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു ഏകീകരണത്തിന്റെ ഭാഷയിലെത്തിക്കൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകൾ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ നൽകിക്കൊണ്ട് അവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരിക. മൂന്നാമതായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇടഞ്ഞു നിൽക്കുന്ന നാട്ടുരാജാക്കന്മാരെ ശക്തമായ രീതിയിലുള്ള സൈനിക പ്രക്രിയകൾ ഉപയോഗിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുക. ഈ മൂന്ന് രീതികൾ അവലംബിച്ചുകൊണ്ട് 565 വരുന്ന നാട്ടുരാജ്യങ്ങളെ അദ്ദേഹം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ഏറ്റവും ഒടുവിൽ 4 നാട്ടുരാജ്യങ്ങളെയാണ് ഇന്ത്യൻ യൂണിയൻ ലയിക്കാതെ അവസാന ഘട്ടത്തിലേക്ക് ബാക്കിയായത്. ആ 4 നാട്ടുരാജ്യങ്ങൾ എങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ആ 4 നാട്ടുരാജ്യങ്ങളുടെ പേരാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിലൊന്ന് ഹൈദരാബാദ് ആയിരുന്നു, മറ്റൊന്ന് ജുനഗഡ്, മൂന്നാമത്തേത് കാശ്മീർ, നാലാമത്തേത് മണിപ്പൂർ. ഈ 4 നാട്ടുരാജ്യങ്ങളായിരുന്നു ആ പ്രക്രിയയിൽ തടസ്സം നിന്നിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ് ആയിരുന്നു. ഹൈദരാബാദ് ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായി നിലനിൽക്കാനായിരുന്നു ആഗ്രഹിച്ചത്. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടുപോകുമ്പോൾ രാജാക്കന്മാർക്ക് പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിനുള്ള അവകാശം അവർ തന്നിട്ടാണ് ഇവിടെ നിന്നും യാത്രയായത്. ഒന്നെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ നിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിൽക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം എന്നിങ്ങനെയുള്ള 3 അവകാശങ്ങൾ നാട്ടുരാജാക്കന്മാരിൽ നിക്ഷിപ്തമായിരുന്നു. അത് വെച്ചുകൊണ്ട് ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസ എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സ്വതന്ത്രമായി നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചത്. എന്നാൽ ഹൈദരാബാദിലെ ജനങ്ങളും അവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് കർഷകരും ഇതിനെതിരെയായിരുന്നു. അവർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാനായിരുന്നു ആഗ്രഹിച്ചത്.
അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയും ഹൈദരാബാദിലെ നൈസാമിനെതിരെ വമ്പിച്ച പ്രക്ഷോഭം നടത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ഹൈദരാബാദിലെ രാജാവായിട്ടുള്ള നൈസാം അദ്ദേഹത്തിന്റെ സൈനിക ബലമായിട്ടുള്ള റസാക്കർമാരെ ഉപയോഗിച്ച് ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുവാൻ തീരുമാനിച്ചു. ഏറ്റവും ഒടുവിൽ പ്രക്ഷോഭം വലിയ കലുഷിതമായ രീതിയിലേക്ക് മാറിയപ്പോൾ ഒരുപാട് ജീവനുകൾ ബലിയർപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് അടിയന്തരമായിട്ട് തന്നെ ഹൈദരാബാദിന്റെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. കൃത്യമായി തെരഞ്ഞാൽ ഒരു സൈനിക നടപടി, ഓപ്പറേഷൻ പോളോ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു സൈനിക നടപടിയിലൂടെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും നൈസാം നാടുവിടുകയുമാണ് പിന്നീടുണ്ടായത്. രണ്ടാമത് ജുനഗഡ് ആണ്. ജുനഗഡിന്റെ വിഷയം ഹൈദരാബാദിന്റെ അത്രയുമേൽ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നില്ല. ജുനഗഡ് ഭരിച്ചിരുന്ന നവാബ് ആയിരുന്നു. ജുനഗഡ് ഭരിച്ചിരുന്ന നവാബ് ഒരു ഹിതപരിശോധന നടത്തുവാനായിരുന്നു തീരുമാനിച്ചത്. തങ്ങളുടെ ജനങ്ങളെ വെച്ചുകൊണ്ട് ആ ഹിതപരിശോധനയിൽ അവർക്ക് ഏത് യൂണിയനിലാണ് ചേരേണ്ടത് എന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു വോട്ടെടുപ്പ് അദ്ദേഹം സംഘടിപ്പിച്ചു. ഈ വോട്ടെടുപ്പിനനുസരിച്ച് ജനങ്ങൾ കൂടുതൽ പേരും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതോടുകൂടി ജുനഗഡ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. മൂന്നാമത്തേതാണ് കാശ്മീർ പ്രശ്നം. കാശ്മീർ പ്രശ്നം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ചെറിയ രീതിയിൽ മാത്രമാണ് ചർച്ച ചെയ്ത് പോകുന്നുള്ളൂ. നമുക്ക് എട്ടാമത്തെ അധ്യായത്തിൽ കാശ്മീർ പ്രശ്നം കുറച്ചും കൂടി വിപുലമായ രീതിയിൽ ചർച്ച ചെയ്ത് പോകാനുണ്ടായിരുന്നു. കാശ്മീർ പ്രശ്നം ഇന്നും നമ്മുടെ രാജ്യത്ത് അവസാനിക്കാത്ത ഒരു വിഷയമാണ് നിലനിൽക്കുന്നത്. കാശ്മീർ രാജാവായിട്ടുള്ള ഹാരി സിംഗ് എന്ന് പറയുന്ന ഹിന്ദു രാജാവിന്റെ കീഴിലായിരുന്നു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം. ആ കാശ്മീരിലെ ജനവിഭാഗങ്ങൾക്ക് പാകിസ്ഥാനിലും ഇന്ത്യയിലും ചേരാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നാട്ടുരാജ്യങ്ങളായിട്ട് കാശ്മീരികൾ എന്നൊരു ഐഡന്റിറ്റിയിൽ അറിയപ്പെടുവാനായിരുന്നു അവർക്ക് താല്പര്യമായിരുന്നത്. പിന്നീട് അവരുടെ വിഷയം വളരെ സങ്കീർണമായ രീതിയിലേക്ക് മാറുകയാണ് ചെയ്തത്. നമ്മൾ ആ അധ്യായം ഈ ചാപ്റ്ററിലല്ല, നമുക്ക് എട്ടാമത്തെ ചാപ്റ്ററിൽ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് കാശ്മീരിന്റെ പ്രശ്നം തൽക്കാലം ഞാനിവിടെ വിവരിക്കുന്നില്ല. അടുത്തതാണ് മണിപ്പൂർ. മണിപ്പൂരിലെ രാജാവായിരുന്നു ബോധചന്ദ്ര സിംഗ് എന്ന് പറയപ്പെടുന്ന ഒരു രാജാവായിരുന്നു മണിപ്പൂർ ഭരിച്ചിരുന്നത്. ആ മണിപ്പൂർ രാജാവ് ഉദ്ദേശിച്ചിരുന്നത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ സ്വതന്ത്രമായി നിൽക്കുവാനായിരുന്നു മണിപ്പൂർ രാജാവ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ജനങ്ങൾക്കും അത് തന്നെയായിരുന്നു താല്പര്യം. എന്നാൽ മണിപ്പൂർ രാജാവിനെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഒരു ലയന കരാറിൽ ഒപ്പുവെക്കുകയും മണിപ്പൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അറിയിക്കാതെ മണിപ്പൂർ രാജാവ് എന്ത് ചെയ്തു, മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇത് അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യപ്പെട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹൈദരാബാദിലെ നേരെ ഓപ്പോസിറ്റ് ആണ് മണിപ്പൂരിന്റെ കാര്യം. ഹൈദരാബാദിലെ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു ആഗ്രഹം, രാജാവിനെ സ്വതന്ത്രമായി നിൽക്കുവാനായിരുന്നു ആഗ്രഹം. എന്നാൽ മണിപ്പൂരിന്റെ കാര്യത്തിലെത്തുമ്പോൾ മണിപ്പൂരിലെ ബോധചന്ദ്ര സിംഗ് എന്ന് പറയുന്ന രാജാവിനെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കുവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ട് മണിപ്പൂരിനെ ആ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. ആ പ്രശ്നങ്ങൾ ഇന്നും മണിപ്പൂരിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നാല് നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 565 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ഏകീകരിച്ചപ്പോൾ നമ്മുടെ രാജ്യം നേരിട്ട അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുരാജാക്കന്മാരെ കൃത്യമായിട്ട് ഈ രാജ്യങ്ങളെയെല്ലാം അതിർത്തി നിർണയിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യം എത്തി എന്നുള്ളതാണ് അടുത്ത ഭാഗത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ സംസ്ഥാനങ്ങളായിട്ട് നിർമ്മിക്കുന്നതിന് അവസരത്തിൽ എന്ത് ഘടകം ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളെ സംസ്ഥാന അതിരുകളായിട്ട് വിഭജിക്കേണ്ടത് എന്നത് വലിയ ഒരു പ്രശ്നമായിരുന്നു. ചിലർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കണമെന്ന് പറഞ്ഞു. ചിലർ പ്രത്യേക വർഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് വിഭജിക്കണമെന്ന് പറഞ്ഞു. എന്ത് മാനദണ്ഡമാണ് ഈ വിഭജനത്തിന് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ഒടുവിൽ ആ പ്രശ്നത്തിന് നമ്മുടെ രാജ്യം പരിഹാരം കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഒരു തീരുമാനം പക്ഷേ പ്രത്യേക രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തിന് കഴിഞ്ഞിരുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വിഭജനം സൃഷ്ടിച്ച ഒരുപാട് മുറിപ്പാടുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ മുറിപ്പാടുകളെല്ലാം മറികടന്നുകൊണ്ട് രാജ്യത്തെ സംസ്ഥാനങ്ങളായിട്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക എന്ന ഘട്ടത്തിലേക്ക് പ്രത്യേകിച്ച് വളരെ പെട്ടെന്നൊന്നും പോകുവാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ത്യക്ക് ആ ഒരു വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കേണ്ട ആവശ്യകതയുണ്ടായി. അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം പണ്ട് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. മദ്രാസ് സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടിന്റെ കുറച്ചു ഭാഗവും ആന്ധ്രാപ്രദേശിന്റെ കുറച്ചു ഭാഗവും ഇന്നുള്ള കർണാടകത്തിന്റെ കുറച്ചു ഭാഗവും ഉൾപ്പെട്ട വലിയൊരു നാട്ടുരാജ്യമായിരുന്നു മദ്രാസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന കുറച്ചധികം
ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ആളുകൾ പറഞ്ഞു, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് മാത്രമായി ഒരു സംസ്ഥാനം രൂപീകരിച്ച് നൽകണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. ഗവൺമെന്റ് ആദ്യമെല്ലാം ഈ ആവശ്യത്തിനെതിരെ തലതിരിഞ്ഞുകൊണ്ടായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അവരിടയിൽ നിന്ന് തന്നെ അവർക്ക് ഒരു നേതാവിനെ കിട്ടി. അദ്ദേഹത്തിന്റെ പേരാണ് പോറ്റി ശ്രീരാമുലു. വൺ വേഡായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് പോറ്റി ശ്രീരാമുലുവിൻ്റെത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് നയിച്ച നേതാവ് ആരെന്ന് ചോദ്യം വരാം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം കിടന്ന് അന്തരിച്ച നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം വരാം. ഇപ്പൊ പോറ്റി ശ്രീരാമുലു എന്ന പേര് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്നൊരു ആവശ്യത്തിന്റെ പേരിൽ പോറ്റി ശ്രീരാമുലു നിരാഹാരം കെടുക്കുകയും കൃത്യമായി പറഞ്ഞാൽ 56 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം അദ്ദേഹം മരണമടയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണശേഷം തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിലാകെ വമ്പിച്ച പ്രക്ഷോഭങ്ങൾ രാജ്യമൊട്ടാകെ പടർന്നു പന്തലിക്കുകയും വലിയ രീതിയിൽ ജനങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് ആ പ്രക്ഷോഭങ്ങൾ വളരുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നിവൃത്തികളൊന്നുമില്ലാതെ വന്നപ്പോൾ 1953 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കേണ്ട നിയമം പാസാക്കുകയും 1956 സംസ്ഥാന പുനർ കമ്മീഷനെ ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. ആ സംസ്ഥാന പുനർ കമ്മീഷന്റെ അധ്യക്ഷനായി ഫസൽ അലിയെ തെരഞ്ഞെടുക്കുകയും കുൻസ്രുവും അതേപോലത്തുള്ള KM പണിക്കരും ആ സമിതിയുടെ മറ്റംഗങ്ങളായി മാറുകയും ചെയ്തു. അങ്ങനെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ സംസ്ഥാനമായി രൂപീകരിച്ചു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം എങ്ങനെയാണ് രൂപീകരിച്ചതെന്ന ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാൻ നമുക്ക് സാധിക്കണം. അത് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല ആന്ധ്രാപ്രദേശിന്റെ വൺ വേഡ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം ഏത് എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരുപാട് ഭാഗങ്ങളിലുള്ള ആളുകൾ ഇതേപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു. ദക്ഷിണേന്ത്യയിൽ തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്കായി തമിഴ്നാടും പിന്നീട് മലയാളികൾക്ക് വേണ്ടി കേരളവും ഏറ്റവും ഒടുവിൽ പഞ്ചാബികൾക്ക് വേണ്ടി പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണത്തോടു കൂടിയായിരുന്നു.